നമസ്കാരം ഏവർക്കും. ഡോൺസ് ക്ലാഷ് എന്നതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മളൊരു സ്പെഷ്യൽ വിവരമാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിടിലൻ 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 ന്യൂസാണ്. അപ്പോ ആ ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഇത്ര കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും കിടിലനായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്? അതായത് ഏകദേശം ഇപ്പോൾ ആ ന്യൂസ് വളരെ സ്പ്രെഡായി, കാരണം ഇങ്ങനെയുള്ള ന്യൂസുകൾ പെട്ടെന്ന് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. എങ്കിൽ കൂടി നമ്മുടെ ചാനലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. എക്സ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നമ്മുടെ കണ്ടന്റ്, കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ലൈഫ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തൊരു ന്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ഒരു നമ്മുടെ ചാനലിന്റെ ഒരു നിയമാവലി ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ്, അതായത് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫെൻസീവ് സ്റ്റാറ്റസിലേക്ക് നീങ്ങുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, സന്ദേശ് ചിങ്കൻ, ലാഡുവ താരോ, പിന്നെ നമ്മുടെ മലയാളി താരമായ അബ്ദുൾ ഹക്കു, അനസ് എടത്തൊടിക, അങ്ങനെ ഒരു കിടിലൻ ഡിഫെൻസ് നിരയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പ്രാവശ്യത്തേക്ക് നീങ്ങുന്നത്, അതായത് ഈ സീസണിലേക്ക് നീങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് എന്നുള്ള സംശയം ഉണ്ടാകും. കാരണം ഡിഫെൻസ് സ്റ്റാറ്റസ് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, കളിയുടെ എല്ലാ രീതിയും നമുക്ക് ഡിഫെൻസിലേക്ക് ഇറക്കാനുള്ള പ്ലാനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതായത് ഡാവിഡ് ജെയിംസ് ആദ്യ സീസണിൽ വന്നപ്പോൾ തന്നെ കളി മുഴുവൻ ഡിഫെൻസിലായിരുന്നു കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തത്. അതായത് കളി ഡിഫെൻസിൽ നിന്ന് പതുക്കെ പതുക്കെ കളിച്ച് കരകയറാനുള്ള പ്ലാൻ തന്നെയായിരുന്നു ഡാവിഡ് ജെയിംസ്. അതേ ഒരു മോഡൽ തന്നെയായിരിക്കും ഈ സീസണിലും കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂസ് ഇതൊന്നുമല്ല, ഞെട്ടിപ്പോയി, കുറച്ചു നേരം സമയം അടിച്ചു. എന്താണ് അപ്പൊ നമ്മുടെ ന്യൂസ്? കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് ഗോയിങ് ടു ഫേസ് ജിറോണ എഫ് സി. കറക്റ്റ് അല്ലേ? അതെ, ഇംഗ്ലീഷ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ജിറോണ എഫ് സി എന്ന് പറയുന്ന നമ്മുടെ ലാലിക ക്ലബായ ജിറോണ എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോവുകയാണ്. അതായത് ഒരു ഫ്രണ്ട്ലി മാച്ചാണ്, അധികം മാസമൊന്നും എടുക്കുന്നില്ല, അടുത്ത മാസം, അതായത് ജൂലൈ മാസത്തിലാണ് എടുക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ കളിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ കൺഫേം ചെയ്തിട്ട് സൈനൊന്നും ചെയ്തിട്ടില്ല, എങ്കിൽ കൂടി ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ജിറോണ എഫ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത് ഇതിൽ കാര്യം പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയാണ് നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് ജിറോണ എഫ് സിയെ നേരിടാൻ പോകുന്നു, എക്സൈറ്റഡ്. ജിറോണ എഫ് സിയെ നേരിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാളിറ്റി തന്നെ മാറും എന്നുള്ളത് സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ എല്ലാ പ്ലേയേഴ്സിനും റിക്രൂട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും കളി നീങ്ങുക എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ജിറോണ എഫ് സി ആയിട്ടുള്ള നേരിടാം, അതായത് ജിറോണ എഫ് സി എന്ന ടീമിനെ നിങ്ങൾക്ക് അറിയുമോ? അറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജിറോണ എഫ് സി എന്ന് പറയുന്ന ക്ലബിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 2-1 റിയൽ മാഡ്രിഡ് എന്ന ക്ലബിനെ തോൽപ്പിച്ചു. അതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ. അതായത് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്, അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിക്കുന്ന ക്ലബിന് 2-1 തോൽപ്പിച്ച ഒരു ടീം തന്നെയാണ് ജിറോണ എഫ് സി. അപ്പോ ആ ടീമിനെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് ജിറോണ എഫ് സിയെ തോൽപ്പിക്കും, അങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗുഡ് വിൽ വളരും, വളർന്ന് വളർന്ന് വളർന്ന്. സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നും നോക്കണ്ട. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടീമിനെ നേരിടാനായിട്ട് പോകുന്നു, അങ്ങനെ നമ്മുടെ പുതിയ പ്ലേയേഴ്സ് വരുന്നു, അതായത് ഓവർ റിക്രൂട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്താനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതിനുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ജൂലൈയിലാണ് മത്സരം എന്ന് പറയുന്നത്, കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് അറിയത്തില്ല. എങ്കിൽ കൂടി ഗോൾ കീപ്പറായ ധീരജ് സിംഗ് ഒക്കെ വന്നിട്ടുള്ള കളിയായിരിക്കും നമ്മുടെ കിടിലൻ കളി തന്നെ. കാത്തിരുന്ന് കാണാം. ഫോറിൻ താരങ്ങളെ റിക്രൂട്ട് ചെയ്യും ആ ടൈമിനുള്ളിൽ നിന്നൊക്കെ, ഒരു ഏകദേശം താരങ്ങളൊക്കെ റിക്രൂട്ട് ചെയ്യും. എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അടുത്ത സീസണിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പൊ വേൾഡ് കപ്പ് ന്യൂസ് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള കാര്യം. വേൾഡ് കപ്പ് ന്യൂസ് ഇടണം എന്നുണ്ട്, പക്ഷേ എന്താ അറിയില്ല, കുറച്ച് ടൈം കിട്ടുന്നില്ല. അതായത് രാത്രി കളി കണ്ടതിന് ശേഷം ഇടണമെന്നൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് ആലോചിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും.